ജൂൺ 25 1925 അത് വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ എട്ടാം ഇടമായിരുന്നു. പരമമായ നന്മയും പരമമായ സൗന്ദര്യവും തന്നെയായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവിൻ്റെ ആന്തരിക പ്രകാശത്താൽ അവിടുന്ന് എൻ്റെ ആത്മാവിനെ നിറച്ചു. ദൈവം എന്നെ നിത്യമായി സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നോടുള്ള അവിടുത്തെ സ്നേഹം അനന്തമായിരുന്നു. അത് ഒരു സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച വളരെ ലളിതമായ വാക്കുകളിൽ എൻ്റെ നിത്യകന്യാത്വം ദൈവത്തിന് വാഗ്ദാനം ചെയ്തു. ആ നിമിഷം മുതൽ എൻ്റെ മണവാളനുമായി ഉറ്റബന്ധം സ്ഥാപിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ മുതൽ ഈശോയുമായി എപ്പോഴും സഹവസിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്ഥലം ക്രമീകരിച്ചു. അവസാനം മഠത്തിൻ്റെ വാതിൽ എനിക്കായി തുറക്കപ്പെട്ടു. ഓഗസ്റ്റ് 1 വൈകിട്ട് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാളിൻ്റെ തലേദിവസമായിരുന്നു അത്. ഞാൻ അതീവ സന്തോഷവതിയായിരുന്നു. പർദീസയിലേക്ക് പ്രവേശിച്ച പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നന്ദി പ്രകടനത്തിൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്ന് അലയടിച്ചുയർന്നുകൊണ്ടിരുന്നു. എന്നാൽ 3 ശേഷം വളരെ കുറച്ച് സമയം മാത്രമേ ഇവിടെ പ്രാർത്ഥനയ്ക്കായി ലഭിക്കുകയുള്ളൂ എന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി. ആയതിനാൽ കൂടുതൽ കർശനമായ നിയമങ്ങളുള്ള ഒരു സന്യാസ സമൂഹത്തിൽ ചേരുവാൻ എൻ്റെ ആത്മാവ് പല ന്യായങ്ങൾ നിരത്തി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ ആത്മാവിൽ ഈ ചിന്ത രൂഢമൂലമായി. എന്നാൽ അത് ദൈവതിരുമനസ്സായിരുന്നില്ല. എങ്കിലും ഈ ചിന്ത അല്ലെങ്കിൽ ഈ പ്രലോഭനം എന്നെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം മദർ സുപ്പീരിയറിനോട് എൻ്റെ വിടവാങ്ങലിനെപ്പറ്റിയും മഠം വിടുന്നതിനെപ്പറ്റിയും പറയുവാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ മദർ സുപ്പീരിയറിനെ കണ്ടുമുട്ടുവാൻ സാധിക്കാത്ത വിധം ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ചെറിയ ചാപ്പലിലേക്ക് പ്രവേശിച്ച് ഇക്കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നൽകുവാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക അസ്വസ്ഥതയല്ലാതെ മറ്റൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിറ്റേ ദിവസം രാവിലെ ദിവ്യബലി കഴിഞ്ഞാലുടൻ മദർ സുപ്പീരിയറിനെ സമീപിച്ച് എൻ്റെ തീരുമാനം അറിയിക്കാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു. ഞാൻ എൻ്റെ മുറിയിലെത്തി. സഹോദരിമാരെല്ലാവരും ഉറങ്ങാൻ കിടന്നിരുന്നു. വിളക്കുകളെല്ലാം അണച്ചിരുന്നു. വലിയ അസ്വസ്ഥതയോടും അസംതൃപ്തിയോടും കൂടി ഞാൻ എൻ്റെ മുറിയിൽ പ്രവേശിച്ചു. എന്തു ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. നിലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ദൈവതിരുമനസ്സ് വെളിപ്പെട്ട് കിട്ടുവാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സക്രാരിയിൽ എന്ന പോലെ എല്ലാ സ്ഥലത്തും നിശബ്ദതയായിരുന്നു. ഈശോയുടെ കാസയിൽ അടച്ചുവെച്ചിരിക്കുന്ന വെള്ള ഓസ്തികൾ പോലെ എല്ലാ സഹോദരിമാരും വിശ്രമിക്കുകയാണ്. എൻ്റെ മുറിയിൽ നിന്നും മാത്രം ദൈവത്തിന് ഒരാത്മാവിൻ്റെ രോദനം കേൾക്കാം. 9 ശേഷം അനുവാദം കൂടാതെ ആരും മുറിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിയമം ഞാൻ അറിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുറി പ്രകാശത്താൽ നിറഞ്ഞു. ഈശോയുടെ ഏറ്റവും ദുഃഖപൂരിതമായ മുഖം ജനാല വിരിയിൽ ഞാൻ കണ്ടു. അവിടുത്തെ മുഖത്ത് തുറന്ന മുറിവുകളുണ്ടായിരുന്നു. വലിയ കണ്ണീർക്കണങ്ങൾ എൻ്റെ കിടക്കവിരിയിൽ വീണുകൊണ്ടിരുന്നു. ഇതിൻ്റെയെല്ലാം അർത്ഥമെന്തെന്ന് മനസ്സിലാകാതിരുന്നതുകൊണ്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ആരാണ് അങ്ങേ ഇത്രമാത്രം വേദനിപ്പിച്ചത്? ഈശോ എന്നോട് പറഞ്ഞു, ഈ മഠം ഉപേക്ഷിക്കുന്നത് മൂലം നീ ഏൽപ്പിക്കുന്ന വേദനയാണിത്. മറ്റൊരിടത്തേക്കുമല്ല, ഈ സ്ഥലത്തേക്കാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കായി ധാരാളം കൃപകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചു. ഉടനെ തന്നെ എന്റെ തീരുമാനവും മാറ്റി. പിറ്റേന്ന് കുംഭസാര ദിവസമായിരുന്നു. എൻ്റെ ആത്മാവിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കുംഭസാരക്കാരനെ അറിയിച്ചു. ഈ സഭാസമൂഹത്തിൽ തന്നെ നിൽക്കുവാനാണ് ദൈവതിരുമനസ്സെന്നും മറ്റൊരു സന്യാസസഭയെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലും ചെയ്യേണ്ടതില്ലെന്നും ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് കുംഭസാരക്കാരൻ എന്നെ ബോധ്യപ്പെടുത്തി. ആ നിമിഷം മുതൽ ഞാൻ സന്തോഷവതിയും സംതൃപ്തയുമായി.